നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുയിടങ്ങളിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇത് ലംഘിച്ച് പെരുമാറുന്ന ഒട്ടനവധി സംഭവങ്ങളാണ് അടുത്തിടെയായി പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് വിമാനത്തിനുള്ളിൽ യാത്രക്കാരുടെ മോശം പെരുമാറ്റങ്ങൾ അതിരുവിടുകയാണ്. മദ്യപിച്ച് വിമാനത്തിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുക, മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക, മദ്യപിച്ച് ബഹളം വയ്ക്കുക, സഹയാത്രികയുടെ ദേഹത്ത് യൂറിൻ പാസ് ചെയ്യുക, അടിപിടി ഉണ്ടാക്കുക, പുക വലിക്കുക എന്നുവേണ്ട ഇത്തരത്തിൽ യാത്രക്കാരുടെ മോശം പെരുമാറ്റം സംബന്ധിച്ച വാർത്ത അടുത്തിടെ കൂടിക്കൂടി വരികയാണ്. പോരാത്തതിന് വിമാനത്തിനുള്ളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ദമ്പതികൾ. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. വിശദാംശങ്ങളിലേക്ക്. വിമാനത്തിനുള്ളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതികളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇതിനു പിന്നാലെ സ്വകാര്യത ലംഘിച്ചതിന് വിമാന ജീവനക്കാർക്കെതിരെ അന്വേഷണം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സ്വിസ് ഇന്റർനാഷണൽ എയർലൈൻസിലെ ക്രൂ മെമ്പേഴ്സിനെതിരെയാണ് അന്വേഷണം. നവംബറിൽ തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലേക്ക് 12 മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ സ്വിസ് വിമാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. യാത്രയ്ക്കിടെ ദമ്പതികൾ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളുടെ സമീപത്തെത്തി ഒഴിഞ്ഞ ഇടത്ത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുകയാണ്. എന്നാൽ സംഭവത്തെക്കുറിച്ചോ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചോ ഔദ്യോഗികമായി പ്രതികരിക്കാൻ വിമാന കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം. കോക്പിറ്റിന്റെ വാതിലിന് മുകളിൽ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയിലാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ഈ ക്യാമറ ഉപയോഗിക്കുന്നത് പൈലറ്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിനായിട്ടാണ്. എന്നാൽ ഈ ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം കാണാം. പക്ഷേ ക്യാമറയിൽ റെക്കോർഡിംഗ് സംവിധാനമില്ല. ലൈവായി മോണിറ്ററിൽ വന്ന ദൃശ്യങ്ങൾ ഫ്ലൈറ്റ് ഡെക്കിലിരുന്ന ആരോ മറ്റൊരു ഉപകരണത്തിലേക്ക് പകർത്തിയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഡെക്കിലുണ്ടായിരുന്ന പൈലറ്റിലേക്കും ഫ്ലൈറ്റ് അറ്റൻഡന്റിലേക്കും ഒക്കെയാണ് സംശയമുന്ന നീണ്ടു നിൽക്കുന്നത്. ആളുകളുടെ സമ്മതമില്ലാതെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ഈ റെക്കോർഡിങ്ങുകൾ പങ്കുവയ്ക്കുന്നതും കമ്പനിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് എയർലൈൻ വക്താവ് അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. കൃത്യസമയത്ത് ബുക്ക് ചെയ്ത ഊബർ വന്നില്ല. ഇതേ തുടർന്ന് വിമാനം നഷ്ടമായി. സംഭവത്തിൽ പരാതിക്കാരന് 54,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി. ഡൽഹിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 2022 ഡൽഹി നിവാസിയായ ഉപേന്ദ്ര സിംഗാണ് ഊബറിനെതിരെ ഉപഭോക്താ കോടതിയിൽ കേസ് കൊടുത്തത്. അസൗകര്യത്തിനും മാനസിക ക്ലേശത്തിനും ഡൽഹി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 54,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഊബറിനോട് നിർദ്ദേശിക്കുകയാണ്. ഊബർ എത്താത്തത് സേവനത്തിലെ പോരായ്മ എന്നാണ് കോടതി വിലയിരുത്തൽ. കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മ കോടതി വ്യക്തമാക്കി. 2022 നവംബറിൽ ഇൻഡോറിലേക്കുള്ള വിമാനത്തിനായി ഡൽഹി എയർപോർട്ടിലെത്താൻ 3:30 ഉപേന്ദ്ര സിംഗ് ഊബർ ബുക്ക് ചെയ്തു. എന്നാൽ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് കാർ എത്തിയില്ല. കൂടാതെ കമ്പനിയുമായി ബന്ധപ്പെടാനുള്ള പരാതിക്കാരന്റെ ശ്രമങ്ങൾക്ക് മറുപടിയും കിട്ടിയില്ല. സമയം വൈകിയതിനെ തുടർന്ന് പരാതിക്കാരനും ഭാര്യയും വേറെ ടാക്സി വാടകയ്ക്കെടുത്ത് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് നഷ്ടമാവുകയും ചെയ്തു. എന്തായാലും 2022 നടന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ നഷ്ടപരിഹാരം വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.